ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന വെഞ്ചുറി നാല് സ്ഥലങ്ങളിലായിട്ട് 90 ഡിഗ്രിയിലെ വെഞ്ചുറി, അഞ്ചെണ്ണത്തിൻ്റെ ഒരു സെറ്റിൽ 20 വെഞ്ചുറി, സെൻറ്ററിൽ അതിനാവശ്യമായിട്ടുള്ള 3 വെഞ്ചുറി ഇഞ്ചക്ടേഴ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് വാട്ടറിലാണ് ട്രയൽ റൺ നടത്തി നോക്കിയത്. ഇതിൻ്റെ അകത്ത് ആകെ യൂസ് ചെയ്തിരിക്കുന്ന ഈ 5 സെറ്റ് ഓഫ് വെഞ്ചുറികളിൽ അതും ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ടാങ്കുകളും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രയൽ റൺ നടത്തിയപ്പോഴത്തേക്ക്.
അപ്പോൾ ബ്ലോവറും മോട്ടറും ജസ്റ്റ് ഓൺ ആക്കുവാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത് വെഞ്ചുറി സിസ്റ്റം യൂസ് ചെയ്ത് കൺസീൽ ചെയ്ത് ബയോഫ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റീസർക്കുലേറ്ററി സിസ്റ്റം വനാമിക് ചെയ്യുന്ന നമ്മുടെ പുതിയ സിസ്റ്റമാണിത്. ഈ കാണുന്ന ഈ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്, അതായത് ബയോഫ്ലോക്കിൽ അല്ലെങ്കിൽ റീസർക്കുലേറ്ററി സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും സെമി റാ സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു തരി പോലും വേസ്റ്റ് ഇല്ലാതെ മൊത്തം സെറ്റിലിംഗ് ടാങ്കിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം. അതേപോലെ തന്നെ ചുറ്റും ഒരു തരി പൈപ്പോ പ്ലംബിംഗ് വർക്കോ ഒന്നും നടക്കാതെ ഫുള്ള് കൺസീൽ ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം. കുറേ കാണുന്ന രീതിയിൽ വെഞ്ചുറിയാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. എയറോക്സി ഗ്രിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വേസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. സ്ലോപ്പ് വേണ്ട, വളരെ കൺസീൽ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാലറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കാർപ്പ് ഹാച്ചറിയിലൊക്കെ എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യണം അതേ മോഡല് തന്നെ വെള്ളം 360 റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എത്രത്തോളം വെഞ്ചുറി ഫൈൻ ബബിളായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഫ്രഷ് വാട്ടറിലാണ് റൺ ചെയ്യണത്. മറ്റേ സലൈൻ വാട്ടർ ആകുമ്പോൾ എത്രത്തോളം റണ്ണാവും നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ തന്നെ. നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ബയോഫ്ലോക്കിൽ അല്ലെങ്കിൽ റാസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത വേസ്റ്റ് ഒട്ടും നമുക്ക് പ്രോപ്പറായിട്ട് കളയാൻ പറ്റാറില്ല. എന്നാൽ ഈ സിസ്റ്റത്തിൽ ഒരു സ്ലോപ്പ് പോലും ഇല്ല. നിങ്ങൾ സെൻറ്ററിലേക്ക് നോക്കി, സൈഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും ഉണ്ടായിരുന്ന അഴുക്ക് മൊത്തം സെൻറ്ററിലേക്ക് പോവുക. വിത്തിൻ 1 മിനിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ 2 മിനിറ്റേ ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിനുള്ളിൽ തന്നെ അത് ഫുള്ള് സെൻറ്ററിലേക്ക് അക്യുമുലേറ്റ് ചെയ്തേക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫോഴ്സ് നമുക്ക് കാണാം. എവിടെ ആയാലും അത്രത്തോളം ആകെ ഒരു 5 പോയിൻറ് ഓഫ് എയറേഷൻ കൊടുത്തിട്ട് ഇത്ര 1 ലക്ഷം ലിറ്ററിന് ആവശ്യമായിട്ടുള്ള 7 എന്ന DO നിലനിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ റൊട്ടേഷൻ ഫുൾ മാക്സിമത്തിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാം സെൻറ്ററിലേക്ക് പോകും. ടാങ്കിൽ നിന്ന് എടുക്കുന്ന വെള്ളം സെറ്റിലിംഗ് ടാങ്കിലേക്ക് പോയിട്ട് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് MBBR കയറി നല്ല വെള്ളം വരുന്ന വീഡിയോ കാണുന്നത്.